യമുന നഗറിൽ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. യമുന നദിന്റെ അടുത്താണ് ഈ യമുന നഗർ ഉണ്ടായിരുന്നത്. അടുത്തുള്ള ഒരു മൈതാനത്തിൽ ഒരു മായാജാലക്കാരൻ അവന്റെ മായാജാലം കാണിക്കുകയായിരുന്നു. അവൻ കുറെ കാശ് ഉണ്ടാക്കുകയായിരുന്നു. ജനങ്ങളൊക്കെ അവന്റെ മായാമന്ത്രങ്ങൾ കണ്ടിട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മന്ത്രം തന്ത്രങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടോ. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾ സമ്മാനം തരികയാണ്. ഇതാ. ആ മായാജാലക്കാരന് ഇതുപോലെ കുറെ സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. അവന് അത് വല്ലാതെ സന്തോഷമുണ്ടായിരുന്നു. ആ മായാജാലക്കാരന്റെ പേര് PC സർക്കാർ. ഒരു ദിവസം PC സർക്കാർ അവന്റെ മായാജാലം കാണിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ചാലഞ്ച് ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തെക്കാട്ടും വലിയൊരു മാജിക്കാരന് ആരുമില്ലെന്ന്. അദ്ദേഹം മാജിക് കാണിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു വലിയ മാജിക്കാരനെന്നേ പറയുള്ളൂ. അദ്ദേഹത്തിന് വല്ലാതെ ഒരു അഹങ്കാരം കൂടി. അതായത് അദ്ദേഹത്തിനെക്കാട്ടും വേറെ ആർക്കും മാജിക് അറിയില്ലെന്ന്. എന്നെക്കാളും വലിയ മായാജാലക്കാരന് ആരുമില്ലെന്നാ തോന്നുന്നത്. ഞാനിതുപോലെ പുറം ദേശത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും എന്റെ മാജിക് ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല. ആർക്കെങ്കിലും എന്നെക്കാളും മാജിക് നന്നായിട്ട് അറിയണമെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. ഒരു ദിവസം ഒരു അമ്മയും പിന്നെ അവരുടെ മരുമകളും ആ ഗ്രാമത്തിലേക്ക് വന്നു. മരുമകൾ എപ്പോഴും മുഖം മറഞ്ഞിട്ടാണ് വന്നുകൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും കൽക്കട്ടയിൽ നിന്ന് യമുന നഗറിലേക്ക് വരികയായിരുന്നു. രണ്ടുപേരും വളരെ അമീതിയായിട്ടുണ്ടാവും, പിന്നെ ആരുടെയും സംസാരിക്കില്ല. മരുമോളെ, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, എനിക്ക് കുളിക്കണം. ശരി അമ്മേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. അവൾ വെള്ളമെടുക്കാൻ അപ്പോഴും കിണറ്റിൽ പോയിരുന്നു. അപ്പോഴും അവൾ മുഖം മറച്ചിട്ടാണ് പോയത്. ഗ്രാമത്തിലുള്ളവർ ആരും അവളുടെ മുഖം കണ്ടിട്ടേ ഇല്ല. ചില പേര് ആ പെണ്ണിനടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മായിയും മരുമകളും എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണ്. മരുമകൾ ആരെടുത്തും സംസാരിച്ചിട്ടേ ഇല്ല. കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു, പിന്നെ അവൾ സംസാരിക്കാണ്ട് അവൾ പോയി. അവൾക്ക് ഭയങ്കര ഗമയാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്ത് അവൾ എങ്ങനെ മിണ്ടാതിരിക്കുന്നു നോക്കട്ടെ ഞാൻ. ചിലപ്പോൾ ഇങ്ങനെയും ആവാലോ. അവൾ ഊമയാണെങ്കിലോ? അത് ദൈവത്തിന് മാത്രം അറിയൂ. വാ പോകാം. ആർക്കെന്ത് സംഭവിച്ചാലും നമുക്കെന്താ. അവര് രണ്ടുപേരും അവിടുന്ന് പോയി. അമ്മയ്ക്കും മരുമകൾക്കും അറിഞ്ഞു ആ മായാജാലക്കാരൻ മായാജാലം കാണിക്കാൻ പോവെന്ന്. അതുകൊണ്ട് അമ്മയും പിന്നെ മരുമകളും ആ മാജിക് കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ആ മാജിക്കാരൻ ഒരു പെണ്ണിനെ ഒരു കോഴിയായിട്ട് മാറ്റി, പിന്നെ അവൻ പെണ്ണായിട്ടും മാറ്റി. രോജാ പൂക്കൾ കൊണ്ട് അവൻ പൈശയായിട്ട് മാറ്റി. കുറെ മായാജാല വിദ്യകളായിരുന്നു അദ്ദേഹം കാണിച്ചത്. അമ്മയും മരുമകളും ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് വല്ലാതെ ഇഷ്ടവും പെട്ടു. ആ മായാജാലം നന്നായിട്ടുണ്ടായിരുന്നു. എന്നെക്കാളും വലിയ മാജിക് മാൻ ആരും ഇവിടെ ഇല്ല. ഞാൻ ഇതും പറഞ്ഞേക്കാം, എന്നെക്കാട്ടും വലിയ മാജിക് മാൻ ഇതുവരെ ജനിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മാജിക് ഒന്ന് തോൽപ്പിക്കാൻ നോക്ക്. ഈ മാജിക്കാരൻ ചാലഞ്ച് വിട്ടപ്പോൾ അമ്മയ്ക്കും മരുമകൾക്കും അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അമ്മേ, ഇവന്റെ അഹങ്കാരം നമ്മൾ തീർത്തു കൊടുക്കണം. രാവണന്റെ അഹങ്കാരം പോലെ ഏറ്റില്ല, പിന്നെ ഇവനെന്തിന് ഇത്ര അഹങ്കാരം? നീ ഈ പ്രശ്നത്തിലൊന്നും പോകണ്ട, വേണ്ട വിട്ടേക്ക്. അവൾ PC സർക്കാരിനെ തോൽപ്പിക്കുമെന്ന് അവൾ തന്നെ ചാലഞ്ച് ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സിംഹമായിരിക്കണം എല്ലായിടത്തും ഒന്നാമത്. നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്. PC സർക്കാർ, ഇന്ന് ഈ ജനങ്ങളുടെ മുൻപിൽ വെച്ച് നിന്റെ മായാജാല വിദ്യയെല്ലാം ഞാൻ തകർക്കും. മാന്ത്രിക വിദ്യയിൽ ഞാൻ നിന്നെ തോൽപ്പിക്കും. നീ ഒരു പെണ്ണാണ്, നീയാണോ എന്നെ തോൽപ്പിക്കാൻ പോകുന്നത്? ചാലഞ്ച് ഞാൻ ഏറ്റു, നീ മത്സരത്തിന് വാ. PC സർക്കാരിനും പിന്നെ ആ പെണ്ണിനും മാജിക്കുള്ള ചാലഞ്ച് തുടങ്ങി. PC സർക്കാർ തീ എടുക്കാൻ തുടങ്ങി. മരുമകൾ അത് വെള്ളത്തോണ്ട് അണച്ചു. കാണുന്ന എല്ലാവർക്കും വളരെ സന്തോഷമായി. ജനങ്ങളൊക്കെ ഇത് കണ്ടിട്ട് വല്ലാതെ കൈയടിക്കാൻ തുടങ്ങി. PC സർക്കാർ ആ പെണ്ണിനെ ആടായിട്ട് മാറ്റി. പിന്നെ മറ്റൊരു കൈകൊണ്ട് കാറ്റോണ്ട് ചുളതാൻ തുടങ്ങി. കയ്യിൽ പുല്ലുകൾ വന്നു. ആ പുല്ല് ആടിന് കൊടുക്കാൻ പോയി. പക്ഷെ എന്ത് ചെയ്യാനാ, മരുമകൾ പെണ്ണായിട്ട് മാറിക്കഴിഞ്ഞു. മരുമകൾ PC സർക്കാരിനെ കോഴിയായിട്ട് മാറ്റി. പിന്നെ കുറച്ച് കഴിക്കാൻ ധാന്യങ്ങളും കൊടുത്തു. കോഴിയായിട്ട് മാറിയത് പിന്നെയും PC ആയിട്ട് മാറി. ഇതുപോലെ ഇവർ രണ്ടുപേരും വലിയ മാജിക് യുദ്ധം നടന്നിട്ടും ആരും തോറ്റില്ല. പയ്യെ പയ്യെ രണ്ടുപേർക്കും വല്ലാത്ത ദേഷ്യമാവാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ തന്നെ അഴിക്കാൻ വേണ്ടിയുള്ള മാജിക് ആയിരുന്നു ചെയ്തത്. PC സർക്കാർ തന്റെ കൈ പൊക്കിയപ്പോൾ കാറ്റത്തോണ്ട് ഒരു തോക്കുണ്ടായിരുന്നു. അത് എടുത്ത് അവളെ ചൂണ്ടിക്കാണിച്ചു, ഷൂട്ടും ചെയ്തു. മരുമകൾ അത് മാജിക് ചെയ്തു. അത് പൂക്കളായിട്ട് മാറി അവളുടെ മേലെ തന്നെ വീണു. ഇപ്പോൾ നിന്റെ അഹങ്കാരം പ്രതികാരമായി മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ അവസാനത്തെ മായാജാലം കാണിക്കാൻ പോകുന്നു. അതിനുശേഷം നീ ഈ ലോകത്തിൽ തന്നെ കാണില്ല. ഞാൻ ആ മായാജാലം ചെയ്യുന്നതിന് മുൻപ് നീ എന്നോട് മാപ്പ് ചോദിച്ച് എന്നെ ഗുരുവായിട്ട് ഏറ്റെടുത്തോളൂ. തോൽക്കുന്നവരാണ് ഇതൊക്കെ പോലെ സംസാരിക്കുന്നത്. ഞാൻ എന്റെ മാജിക് കൊണ്ട് നിന്നെ തീർക്കാൻ പോവുകയാണ്.
ഞാൻ പറഞ്ഞ സത്യമാണ്. നീ അഹങ്കാരം വെടിഞ്ഞ് എന്നെ ഗുരുവായിട്ട് അംഗീകരിക്കൂ. ഗുരു നീയോ? തീർച്ചയായിട്ടും നടക്കില്ല. ഒരു പെണ്ണിനെ ഞാൻ ഗുരുവായിട്ട് ഏൽക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, ഞാൻ ഇന്നും തോറ്റിട്ടില്ല മോളെ. ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ മരുമകളുടെ തുണി കുറച്ച് ലേശം പൊക്കി അവളുടെ ചുണ്ട് കാണാൻ പറ്റിയിരുന്നു. പി സി സർക്കാർ കുറച്ച് കാറ്റത്തേക്ക് പറന്നു. ഇപ്പൊ നീ താഴെ വരാൻ ഒന്ന് പരിശ്രമിച്ചു നോക്ക്. ഞാൻ ഇപ്പോഴും നിനക്ക് സമയം തരുന്നു. എന്നെ ഗുരുവായിട്ട് നീ സമ്മതിക്കേ? എന്നെ കൊണ്ട് എപ്പോഴും നിന്നെ ഞാൻ ഗുരുവായിട്ട് ഏൽക്കാൻ പറ്റില്ല. നിന്റെ ഈ മായയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരും. മരുമകൾ വീണ്ടും തുണി കുറച്ച് പൊക്കി കാണിച്ചു. മൂക്ക് അറിഞ്ഞിരുന്നു. പി സി സർക്കാർ ഇന്നും കുറച്ച് മേലോട്ട് പോയി. ഇപ്പോഴും സമയം വൈകിട്ടില്ല. സാധ്യതയില്ല മോളെ. പി സി സർക്കാർ മാജിക് തീർക്കണം പറഞ്ഞ എല്ലാ ശ്രമവും ശ്രമിച്ചു, പക്ഷേ അത് അവരെ കൊണ്ട് പറ്റിയില്ല. ഞാൻ എന്റെ മായജാല കൊണ്ട് ഇത് പൊട്ടിക്കും, അല്ലാണ്ട് നിന്നെ ഞാൻ ഗുരുവായിട്ട് ഏൽക്കില്ല. ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. മര്യാദക്ക് നീ ഗുരുവായിട്ട് അംഗീകരിക്കേ, ഇല്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ ആപത്താണ്. ഞാൻ മരിച്ചു പോയാലും ശരി, നിന്നെ ഞാൻ ഗുരുവായിട്ട് ഏൽക്കില്ല. മരുമകൾ അവളുടെ തുണി മൊത്തം പൊക്കി കാണിച്ചു. പി സി സർക്കാർ മേലോട്ട് പറന്ന് കാണാതെ പോയി. ജനങ്ങളൊക്കെ അവളുടെ മുഖം കണ്ടപ്പോൾ അവൾ പ്രേതമായിട്ട് മാറി. ജനങ്ങളൊക്കെ വല്ലാതെ പേടിച്ചു ഓടി. മരുമകളുടെ രഹസ്യം പുറത്തു വന്നു. മരുമകൾ വെള്ളത്തിലേക്ക് ചാടി. അതിനുശേഷം പി സി സർക്കാരോ മരുമകളെ പറ്റി ഒരു വിവരവും അറിഞ്ഞില്ലായിരുന്നു. അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും അറിയില്ല അവരുടെ കഥ എന്തായെന്ന്. എല്ലാം മർമ്മം. ഈ കഥയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ അഹങ്കാരോ ദേഷ്യമോ കാണിക്കാൻ പാടില്ല. രണ്ടുപേരും ദേഷ്യത്തോടെ കാണിച്ചാൽ അവരുടെ കഥ വേഗം തീർന്നു പോവും.